സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തർക്കശാസ്ത്രം ലോജിക്കൽ റെഡുക്സിയോ അത് അബ്സൂർദും എന്നൊരു രീതിയുണ്ട്. അതായത് പ്രതിയോഗിയുടെ വാദഗതികളെ നിരർത്ഥകം അബ്സേർഡായി തരിപ്പണമാക്കുക, റിഡക്ഷൻ. സവാളയുടെ തൊലി ഉരിയുന്നത് പോലെയാണത്. വിശദമാക്കി തരുമ്പോൾ ഉള്ളിൽ ഒന്നും ഇല്ലാത്ത വണ്ണമായി തീരും. ഇന്നലെ രാജാക്കന്മാരുടെ വ്യർത്ഥാഭിമാനങ്ങളെ, വ്യർത്ഥത നിറഞ്ഞ ജീവിതശൈലികളെ നാഥൻ ഇങ്ങനെയൊരു പ്രവൃത്തിയിലൂടെ നിഷ്പ്രഭമാക്കുന്നത് നാം കാണുകയായിരുന്നു. വയലിലെ പുല്ലും പുഴുവും കിളിയും പോലും ഏറ്റവും മഹിതോജ്വലനായ സോളമൻ രാജാവിനേക്കാൾ സുന്ദര സുഭഗമാണെന്ന് പറയുമ്പോൾ പിന്നെ മറ്റ് രാജാക്കന്മാരുടെ കാര്യം ആലോചിക്കേണ്ടതുപോലുമില്ലല്ലോ. മാനുഷിക രാജ്യത്വം എന്നത് നിരർത്ഥകമാക്കുകയാണിവിടെ. അതേസമയം നാഥൻ അതിനെ വെറും നിരർത്ഥകമാക്കിക്കൊണ്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. മനുഷ്യന് ദൈവഹിതത്തിൽ എത്ര സമുന്നതമായ സ്ഥാനമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുല്ലിനും പുഴുവിനും അഴകും അന്നവും ഒരുക്കുന്ന ദൈവം മനുഷ്യനെ എത്രമേൽ കാക്കുന്നുവെന്ന്. അത് മനുഷ്യൻ വലിയ യോഗ്യനോ രാജാധികാരങ്ങളോ ഉള്ളത് കൊണ്ടല്ല, ഏറ്റവും പതിതനായിരിക്കുമ്പോഴാണ് ദൈവം അവനെ ഏറ്റവും സൗന്ദര്യ തികവിലേക്ക് പരിപാലിച്ച് ഉയർത്തുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്, നാഥന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ. കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തെ നാം ധ്യാനിച്ചപ്പോൾ ഈ ഒരു സത്യം തന്നെ വെളിവാകുന്നുണ്ട്. നമ്മുടെ ദൈവം ത്രിത്വമാണെന്ന് നാം അറിയുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. മനുഷ്യനായി വന്ന ദൈവം, അവന്റെ സ്നേഹവഴി തുടരുന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഈ അനുഭവത്തെ, ഈ ചരിത്ര മുഹൂർത്തത്തെ സാർത്ഥകമാക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിൽ. അതുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വം എന്ന സത്യം നമ്മുടെ ഇടയിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ പ്രഭയായി മാറിയത്. ക്രിസ്തുവിലൂടെ നാം ദൈവിക ഐക്യത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുന്നത്. ട്രിനിറ്റി ഇൻകാർണേഷൻ കമ്മ്യൂണിയൻ, പരിശുദ്ധ കുർബാനയുടെ സാരാംശം ഇതാണ്. അത് ക്രിസ്തുവിനെ പരിപൂർണമായി സഭയിൽ സന്നിഹിതനാക്കുന്നു. അതുവഴി പരിശുദ്ധ ത്രിത്വത്തെയും അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറവേറുന്ന ഒരു കൗദാശിക സത്യമാണ്. ക്രിസ്തു എന്നത് കേവലം ഓർമ്മ മാത്രമല്ല. അതിനാൽ തന്നെ നാം അവന്റെ ഓർമ്മയിൽ പരിശുദ്ധ കുർബാനയുടെ ദിവ്യഭോജ്യത്തിലും തിരുശരീര രക്തങ്ങളിലും പങ്കുചേരുമ്പോഴെല്ലാം നാം ക്രിസ്തുവിൽ തന്നെയാണ് പങ്കുചേരുന്നത്. ദൈവം തന്നെ തന്നെ ലോകവിജ്ഞാനത്തിന്റെ അളവുകോലിൽ നിരർത്ഥകനാക്കി, അബ്സർഡ്. ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് തെർത്തുല്യൻ പറഞ്ഞൊരു കാര്യവും നാം ഓർക്കണം. ക്രേദൊക്കൂയ അബ്സൂർദും എസ്ത്. മാനുഷിക പരിഗണനയിൽ നിരർത്ഥകമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവയൊക്കെയും വിശ്വസിക്കുന്നത് എന്ന്. വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതിയ പ്രശസ്തമായ ദിവ്യകാരുണ്യഗീതം പാഞ്ചേലിംഗ്വായുടെ അവസാന വരി പറയുന്നത് പോലെ തന്നെ, സോളഫിദേ സുഫീചിത്. പരിശുദ്ധ കുർബാനയുടെ പരമമായ സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ വിശ്വാസം ഒന്നു മാത്രം മതി. അത് ക്രിസ്തുവിന്റെ സ്നേഹരഹസ്യമാണ്. വിശുദ്ധ അക്വിനാസ് 1264 എഴുതിയ മറ്റൊരു ഗീതകമാണ് തിരുസഭ പരിശുദ്ധ കുർബാനയുടെ ഈ തിരുനാളിൽ സഹർഷം ആലപിക്കുന്ന ഒരു സീക്വൻസ്. ആ ഗീതം ഇങ്ങനെയാണ്: ലൗദ സിയോൻ സാൽവത്തോറം, ലൗദ ദൂച്ചം എത് പാസ്തോറം. സിയോനെ, നിന്റെ രക്ഷകനെ സ്തുതിക്കുക, നിന്റെ രാജാവിനെ, നിന്റെ ഇടയനെ. നീ എത്ര ഉച്ചത്തിൽ സ്തുതിച്ചാലും അവന്റെ മഹത്വം വീണ്ടും ബാക്കിയാകും എന്ന് പറഞ്ഞു തന്നുകൊണ്ട്, ഈ ദിവസങ്ങളിൽ നാം യഹൂദ രാജാക്കന്മാരെയും ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെയും സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തെയും കാണുകയായിരുന്നല്ലോ. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി, സിയോൻ ഉടമ്പടി എന്നത് നിരുപാധികമാണ്. അതിനാൽ തന്നെ സിയോന്റെ പ്രതാപം ഒരിക്കലും അസ്തമിക്കില്ല എന്ന് ചിലർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂത രാജാക്കന്മാർക്ക് ഹുങ്ക് ഏറി വരാനിടയായതും. എന്നാൽ നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അത് ദൈവിക നിയമം പകരപ്പെട്ട സീനായി ഉടമ്പടിയുടെ ഒരു അനുച്ഛേദം മാത്രമാണ്. സീനായിയെ ലംഘിക്കുന്നവൻ സിയോനിൽ വാഴില്ല. ആ സത്യം ദൈവം കാര്യമായി പഠിപ്പിച്ചു തരികയായിരുന്നു നമുക്ക്. സോളമന്റെ ദേവാലയം യഥാർത്ഥത്തിൽ നിർമ്മിക്കാൻ നിമിത്തമായത് ദാവീദ് തന്നെയാണ്. അതിനാൽ ദേവാലയം എന്നത് ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളവുമാണ്. നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തിന്റെ തെളിമയാണ് ആ ദേവാലയം. അങ്ങനെ നാം കാണുകയാണ് ക്രിസ്തുവാണ് യഥാർത്ഥ ദേവാലയം എന്ന സത്യം. അതുകൊണ്ട് തന്നെ രക്തപങ്കിലമായ ദ്രവ്യാസക്തമായ ജെറുസലേം ദേവാലയത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് നാഥൻ പറഞ്ഞത്, ഇതാ ദേവാലയത്തേക്കാൾ വലിയവൻ, ഇതാ സോളമനേക്കാൾ വലിയവനെന്ന്. അത് ക്രിസ്തുവിന്റെ മാത്രം ഭാഗധേയമല്ല, ക്രിസ്തുവായി തീരാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ എല്ലാം വിളിയാണ്. ദേവാലയം എന്നത് കല്ലും മണ്ണുമല്ല എന്ന തിരിച്ചറിവ്, നമ്മുടെ മഹത്വം രാജകീയ മുദ്രകളിലല്ല എന്ന ബോധ്യം,
അതുകൊണ്ട് തന്നെയാണല്ലോ ജെറമ്യ 31 ദൈവം പുതിയ ഉടമ്പടിയെ അറിയിച്ചത്, നിത്യമായ ഉടമ്പടി. ആ ഉടമ്പടിയാണ് ക്രിസ്തു സ്ഥാപിച്ചത്. ഈ ദിവസങ്ങളിൽ മത്തായി സുവിശേഷത്തിലൂടെ അവൻ ഈ പുതിയ ഉടമ്പടിയുടെ വിശ്വാസ കർമ്മരേഖകൾ പകരുകയായിരുന്നു. തന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി, പരിശുദ്ധ കുർബാന ഈ പുതിയ ഉടമ്പടിയാണ്. നമ്മെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ പോലെയാക്കി മാറ്റുന്ന അതേ ക്രിസ്തു ശരീരം. സഭയാണ് പുതിയ സിയോൻ, സ്വർഗീയ സിയോൻ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് പോലെ സഭ ശബ്ദമുയർത്തി പാടേണ്ടത്, ലൗദ സിയോൻ. വിഖ്യാത ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനായ ഓൺറി ദ ലൂബ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തീയതയുടെ ആദ്യ സഹസ്രാബ്ദത്തിൽ യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച് എന്നൊരു തിരിച്ചറിവായിരുന്നു, പരിശുദ്ധ കുർബാന സഭയെ സ്ഥാപിക്കുന്നുവെന്ന്. എന്നാൽ രണ്ടാമത്തെ സഹസ്രാബ്ദത്തിൽ ചർച്ച് മേക്സ് യൂക്കറിസ്റ്റ് എന്നായി അത് മാറി, സഭയാണ് പരിശുദ്ധ കുർബാനയെ നിശ്ചയിക്കുന്നത് എന്ന്. സഭാപിതാക്കന്മാർ ആദ്യ സഹസ്രാബ്ദത്തിൽ പഠിപ്പിച്ച ആ സത്യം പരിശുദ്ധ കുർബാനയുടെ ആഴം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പരിശുദ്ധ കുർബാന എന്നത് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ കൗദാശിക ശരീരവും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയും എന്നീ മൂന്ന് തലങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ കൗദാശിക ശരീരം എങ്ങനെ ക്രിസ്തുവിൻ്റെ സഭയായ ശരീരത്തെ പണിതുയർത്തുന്നു എന്ന തിരിച്ചറിവും. പരിശുദ്ധ കുർബാന സഭയെ പണിതുയർത്തുന്നു, യൂക്കറിസ്റ്റ് മേക്സ് ദ ചേർച്ച് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സഭ പ്രത്യക്ഷത്തിൽ ഒരു മാനുഷിക കൂട്ടായ്മ പോലെ തോന്നിയാലും അത് യഥാർത്ഥത്തിൽ ഒരു ദൈവിക കൂട്ടായ്മയാണ്, കമ്മ്യൂണിയൻ. അത് ദൈവത്തോടുള്ള മനുഷ്യന്റെ സമാഗമം തന്നെയാണ്. എന്നാൽ രണ്ടാം സഹസ്രാബ്ദമായപ്പോൾ വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളുടെ പോരാട്ടത്തിൽ പരിശുദ്ധ കുർബാനയുടെ താത്വിക അവലോകനങ്ങൾക്ക് ചൂടുപിടിച്ചപ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്നുളവാകുന്ന ജീവബോധം സഭയ്ക്ക് അന്യമായി പോയതുപോലെയായി. സഭയിലെ കേവലം ഒരു ആചാരവും ഏഴിലൊരു കൂതാശയും എന്ന ചുരുക്കപ്പട്ടികയിലേക്ക് പരിശുദ്ധ കുർബാന ഒതുങ്ങിപ്പോകുന്നു. സഭയാൽ പണിതുയർത്തപ്പെടുന്നതാണ് കുർബാന എന്ന് കരുതപ്പെടാൻ തുടങ്ങി, ചർച്ച് മേക്സ് ദി യൂക്കറിസ്റ്റ്. അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല. സഭാമക്കളായ മനുഷ്യരെല്ലാം ഒന്നു ചേർന്ന് സജീവമായി കൊണ്ടാടുമ്പോഴാണ് സ്നേഹത്തിൻ്റെ കൂതാശിയായി പരിശുദ്ധ കുർബാന ആചരിക്കപ്പെടുന്നത്. എന്നാൽ അതിനു മുൻപ് പരിശുദ്ധ കുർബാനയാൽ പണിതുയർത്തപ്പെട്ട ഒരു സഭാകൂട്ടായ്മയായി നാം മാറേണ്ടതുണ്ട്. അതല്ലെങ്കിൽ താളമറിയാത്ത പാട്ടുപോലെ നമ്മുടെ പരിശുദ്ധ കുർബാന ആചരണങ്ങൾ തകിടം മറിയും. കല്ലോട് കല്ല് ചേരാതെ പൊളിഞ്ഞു വീഴും.